ഇപ്പൊ മെസപ്പൊട്ടാമിയ, ബാബിലോണിയ, സുമേറിയ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഒന്നാം തരം നദീതട സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, കാർഷിക സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു, കഥകളുണ്ടായി, മിത്തുകളുണ്ടായി, മതങ്ങളുണ്ടായി, ദൈവങ്ങളുണ്ടായി. മറ്റൊരു വലിയ സംസ്കാരമായിരുന്നു ഈജിപ്ഷ്യൻ സംസ്കാരം. നിങ്ങൾ ഈജിപ്ത്, സിനായ്, അറേബ്യൻ റീജ്യൻ, സിറിയ, തുർക്കി, ഇന്നത്തെ തുർക്കി, പാലസ്റ്റീൻ, ആ മെഡിറ്ററേനിയൻ, ആ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിൽ ഭൗതികമായ സാഹചര്യങ്ങളുടെ അനുകൂലനം കൊണ്ട് മനുഷ്യജീവിതം മറ്റു ഭാഗങ്ങളെക്കാൾ ഒരു ലേശം മുന്നോട്ട് പോയതായിട്ട് കാണാൻ സാധിക്കും. നദീതട സംസ്കാരങ്ങൾ, ഈജിപ്ഷ്യൻ സംസ്കാരമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ മമ്മിയില ഉണ്ടാക്കി 5000 വർഷങ്ങൾക്കും 4000 വർഷങ്ങൾക്കും മുന്നേ അവർ മൃതദേഹം എങ്ങനെ സൂക്ഷിച്ചിരിക്കണം എന്നുള്ളതിനുള്ള കൂട്ടുകൾ, രാസക്കൂട്ടുകളും സാഹചര്യങ്ങളും ഒരുക്കി മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ അവർ പഠിച്ചു എന്നുള്ളതാണ്. അതൊരു ജനതയുടെ അറിവാണ്. പിരമിഡുകൾ ഇന്ന് പോലും എങ്ങനെയാണോ ഉണ്ടാക്കി എന്ന് ഒരു സാധാരണ മനുഷ്യന് അത്ഭുതം തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് പിരമിഡുകൾ. 4000-5000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണത്. അപ്പം ആ ഭാഗത്ത് മനുഷ്യൻ കൂടുതൽ മുന്നോട്ട് പോയി എന്നുള്ളത് മറ്റു ഭാഗത്തുള്ള മനുഷ്യരെ കുറിച്ചുള്ള ഒരു മോശം പ്രസ്താവനയല്ല. അനുകൂല സാഹചര്യം എന്ന് കണ്ടാൽ മതി. ജനങ്ങളുടെ പല കാര്യങ്ങളുമുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സാഹിത്യം വളർന്നു, സാഹിത്യം വളർന്നു, മിത്തുകൾ വളർന്നു, മതങ്ങൾ വളർന്നു, സങ്കല്പങ്ങൾ വളർന്നു, കവിതകൾ വളർന്നു. നിങ്ങൾ പഴയ ഈജിപ്ഷ്യൻ കവിതകളൊക്കെ എടുത്ത് വായിച്ചു നോക്ക്, പ്രണയ കവിതകൾ വായിച്ചു നോക്കൂ. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലൊക്കെ എഴുതുന്ന കവിതകളേക്കാൾ മികച്ചു നിൽക്കുന്ന കവിതകൾ പഴയ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ പഴയ നിയമത്തിലൊക്കെ ഇത്ര നല്ല കവിതകളൊക്കെ വരുന്നത്. അല്ല, പഴയ നിയമത്തിൻ്റെ പ്രത്യേകതയല്ല, അന്നുണ്ടായിരുന്ന കവിതകൾ ആവാഹിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതൊരു മതഗ്രന്ഥത്തിലും സംഭവിക്കുന്നത് നിലവിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മര്യാദകൾ, കവിതകൾ, ആശയങ്ങൾ ഇതെല്ലാം തന്നെ ഈ മതങ്ങളിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സർക്കംസിഷൻ കടന്നു വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന സാധനമാണ് സർക്കംസിഷൻ. ഉള്ളതാണ് പ്രതിനിധീകരിക്കപ്പെടുക, ഇല്ലാത്ത മതമൊന്നും കണ്ടുപിടിക്കാറില്ല യഥാർത്ഥത്തിൽ. അപ്പം ഇസ്രയേലിന് മുന്നേ തന്നെ ഇപ്പോൾ പ്രളയം, 40 ദിവസത്തെ പ്രളയം, 41-ാം ദിവസം റിലീസ്, അത് 40-ൻ്റെ കഥയാണ്. ഇത് ഗിൽഗമേഷിൻ്റെ പ്രളയം, അതേ ഇത് ഇതേ കണക്ക് തന്നെ. ഗിൽഗമേഷിൻ്റെ പ്രളയം, ഇത് ഈ പഴയ നിയമത്തിൻ്റെ പ്രളയത്തിൻ്റെ 1500 വർഷത്തിലെ മുന്നേ നടന്ന സാധനമാണ്. ആ കഥയാണ് ജൂതന്മാർ കോപ്പിയടിച്ചത്. ഇപ്പം ജൂതന്മാർ കോപ്പിയടിച്ച പല സാധനങ്ങളും തൊട്ടു മുന്നേ ഉള്ള സംസ്കാരത്തിൻ്റെയും ചുറ്റുമുള്ള സംസ്കാരത്തിൻ്റെയും ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം ജൂതന്മാരിനേക്കാൾ മുന്നേ ജൂതന്മാർക്ക് വന്നത് അതിന് ചുറ്റുമുള്ള സാഹചര്യമാണ്. ഓസ്ട്രേലിയയിൽ മതങ്ങളൊന്നും ഇല്ല. ഓസ്ട്രേലിയയിൽ എന്തുകൊണ്ട് മതം വരുന്നില്ല? ഓസ്ട്രേലിയയിൽ മനുഷ്യർ ചെന്നിട്ട് തന്നെ 40-45000 അല്ലെങ്കിൽ 45000 വർഷമായിട്ടുള്ളൂ. അവിടെ പല സാഹചര്യങ്ങളും ഇല്ല ഈ മിത്തോളജിക്കലായിട്ടുള്ള. ഓസ്ട്രേലിയയിലെ മതങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഈ പാലസ്റ്റീൻ, ഇസ്രായേൽ സ്ഥലങ്ങളിൽ നിന്ന് പോയ മതമാണ്. ക്രിസ്ത്യാനിറ്റിയാണ് അവിടെ. അവിടെ ഇസ്ലാം ഉണ്ടെങ്കിലും അതും ഇവിടുന്ന് പോയ മതമാണ്. അപ്പോൾ മിക്കവാറും മതങ്ങളെല്ലാം തന്നെ ഏഷ്യയുടെ ഈ ഭാഗങ്ങളിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഇന്ത്യ, ചൈന, ആ ഒരു ഭാഗത്തു നിന്നാണ്. മത ഫാക്ടറിയാണ്. അമേരിക്കയിലുണ്ടായ ലോകമതങ്ങളൊന്നും ഇല്ല. ലാറ്റിൻ അമേരിക്ക മുഴുവൻ കീഴടക്കിയിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യാനിറ്റി പോയിരിക്കുന്നത് മെഡിറ്ററേനിയൻ ജൂത സംസ്കാരത്തിൽ നിന്ന്. അപ്പോൾ അവിടെ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. പല ഭൗതികമായും ബൗദ്ധികമായും.